ചരിത്രത്തിലാദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസ് സേനയുടെ ഭാഗമാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. എന്നാൽ ഇത്തരം പുരോഗമനപരമായ തീരുമാനങ്ങൾ സർക്കാരുകൾ കൈക്കൊള്ളുമ്പോഴും സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥ സംവിധാനം തങ്ങളെ അവഗണിക്കുകയാണെന്ന പരാതിയാണ് ട്രാൻസ്ജെൻഡേഴ്സിന് ഉള്ളത്. പോലീസിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ നിയമിക്കാനുള്ള ആലോചനകളുമായി കേരള സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിൽ ഏറ്റവും പുരോഗമനപരമായ തീരുമാനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം തങ്ങൾക്ക് യോജിച്ച രീതിയിലേക്ക് മാറിയിട്ടില്ലെന്നാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആക്ഷേപം. ഒരു സർട്ടിഫിക്കറ്റിനോ ഐഡന്റിറ്റി കാർഡിനോ വേണ്ടി പലതവണ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സ്ഥിതിയാണെന്ന് പയ്യന്നൂർ സ്വദേശിനിയായ ട്രാൻസ്ജെൻഡർ കാവ്യ പറയുന്നു. ഇപ്പം സർക്കാർ ഓഫീസുകളിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം, പക്ഷെ അവരത് നമുക്ക് വളഞ്ഞ രീതിയിൽ പറഞ്ഞു തരികയും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവിടെ നിൽക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു തഴക്കപ്പെടുന്നുണ്ട്. അതെല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഇല്ലെങ്കിലും പല സ്ഥലങ്ങളിലും അങ്ങനത്തെ ഒരു കേസ് നമ്മളിൽ അറിഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൊരു മാറ്റം എന്തായാലും വരുത്തിയിരിക്കണം. സുതാര്യമായ രീതിയിൽ പറഞ്ഞു തരുമ്പോഴും മാത്രമേ എന്തെങ്കിലും സുതാര്യത വരുത്തുമ്പോഴും മാത്രമേ നമുക്ക് പിന്നെ മുന്നോട്ടുള്ള ജീവിതങ്ങളായി കഴിഞ്ഞാലും ഒരു ഈക്വാലിറ്റി വരണം എങ്കിൽ ആ ഒരു സുതാര്യത വേണം. ട്രാൻസ്ജെൻഡറുകളുടെ അവകാശങ്ങളെക്കുറിച്ചും അവർക്ക് ലഭ്യമാകേണ്ട സേവനങ്ങളെക്കുറിച്ചും പൊതുസമൂഹത്തിന് എന്ന പോലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിനും ബോധവൽക്കരണം അനിവാര്യമാണെന്നാണ് ഇവരുടെ നിലപാട്. ഏറ്റവും കൂടുതൽ ട്രാൻസിന്റെ ലൈഫിലേക്ക് വരുമ്പോഴും നമ്മളെ പിന്തള്ളപ്പെടുകയും അല്ലെങ്കിൽ നമ്മളെ ക്രൂശിക്കപ്പെടുകയും അടിക്കുകയൊക്കെ ചെയ്തൊരു പിന്നെ വിഭാഗമാണ് പോലീസുകാർ. എല്ലാ പോലീസുകാരെയല്ല, ഒരു വിഭാഗം പോലീസുകാർ എപ്പോഴും നമ്മളോട് ക്രൂരമായിട്ട് തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ക്രൂരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആ വിഭാഗത്തിൽ തന്നെ ജോലി ചെയ്യാൻ ഏതെങ്കിലും ഒരു ട്രാൻസിനെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഏറ്റവും വലിയൊരു വിജയമായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.